ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് പി ടെക് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ഹൈക്വിഷൻ ഡി വി ആർ എൻ വി ആറിന്റെ മൊബൈൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അൺബൈൻഡ് എന്നൊരു എറർ കാണിക്കും. അപ്പോൾ അൺബൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിന്റെ ക്യു ആർ കോഡ് വേറൊരു അക്കൗണ്ടിൽ ആഡ് ആയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ അൺബൈൻഡ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളൊരു ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് മെയിൻ മെനു കോൺഫിഗറേഷൻ നെറ്റ്വർക്ക് ജനറൽ എടുക്കുക. അതിൽ പ്ലാറ്റ്ഫോം ആക്സസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ക്യു ആർ കോഡ് കാണാം. ഡിവൈസ് സ്റ്റാറ്റസ് ഓൺലൈൻ ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് മൊബൈൽ സോഫ്റ്റ്വെയറിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ആ എറർ മെസ്സേജ് കാണാവുന്നതാണ്, അൺബൈൻഡ് ഡിവൈസ്. ഈ ഒരു ഡി വി ആർ വേറൊരു ഓൺലൈൻ യൂസർ നെയിമിൽ രജിസ്റ്റർ ആയിരിക്കുകയാണ്. ഇത് നമുക്ക് മൂന്ന് തരത്തിൽ അൺബൈൻഡ് ചെയ്യാനായി സാധിക്കും. ആദ്യമായി ഡി വി ആർ എൻ വി ആറിൽ തന്നെ അൺബൈൻഡ് ചെയ്യാം. അതിനായി മെയിൻ മെനുവിൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ആക്സസിൽ ക്യു ആർ കോഡിന് തൊട്ടടുത്തായി അൺലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നതാണ്. ഡിവൈസിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അൺലിങ്ക് എന്ന മെസ്സേജ് വരും. അതിനർത്ഥം അൺബൈൻഡായി എന്നാണ്. അത് ചെക്ക് ചെയ്യാനായി ഡിവൈസ് ക്യു ആർ കോഡ് മൊബൈൽ സോഫ്റ്റ്വെയറിൽ ഒന്നുകൂടി സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ആഡ് എന്ന ഓപ്ഷൻ കാണാം. ആഡ് കൊടുത്താൽ നമ്മളുടെ പുതിയ അക്കൗണ്ടിൽ ഡിവൈസ് ആഡ് ആവുന്നതാണ്. രണ്ടാമത് ടൈപ്പ് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായി മൊബൈലിൽ സോഫ്റ്റ്വെയറിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ അൺബൈൻഡ് എന്ന എറർ കാണിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചെയ്യാനായി നമ്മുടെ മൊബൈൽ ഫോൺ ഡി വി ആർ എൻ വി ആർ കണക്റ്റ് ചെയ്ത അതേ മോഡത്തിൽ തന്നെ വൈഫൈ കണക്റ്റ് ആയിരിക്കണം. യൂസർ നെയിം പാസ്വേഡ് ക്യാപ്ചർ കോഡും ശരിയാക്കി ടൈപ്പ് ചെയ്ത ശേഷം ഫിനിഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിവൈസ് അൺബൗണ്ട് ഫ്രം ദി അക്കൗണ്ട് എന്നൊരു മെസ്സേജ് വരും. ഡിവൈസ് അൺബൈൻഡ് ആയിട്ടുണ്ട്. ചെക്ക് ചെയ്യാനായി വീണ്ടും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നതാണ്. മൂന്നാമത് ടൈപ്പ് ചെയ്യാനായി നമുക്കൊരു ബ്രൗസർ ആവശ്യമായി വരുന്നുണ്ട്. നമ്മൾ ഈ മെത്തേഡ് സെയിം ലാനിലുള്ള ഒരു കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് എസ് എ ഡി പി ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. വലതുവശത്ത് കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി വലതുവശത്തുള്ള ഡൗൺലോഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നതായി കാണാം. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സി സി ടി വി മൊബൈൽ കോൺഫിഗറേഷൻ, ഡെസ്ക്ടോപ്പ് കോൺഫിഗറേഷൻ, സി സി ടി വിയെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഷോ ഇൻ ഫോൾഡർ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ എസ് എ ഡി പി ടൂളിൻ്റെ ലൈസൻസ് എഗ്രി ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത്രയും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കോളും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ്, കംപ്ലീറ്റ് കൊടുക്കുക. അതിനുശേഷം ബ്രൗസറിൻ്റെ ആവശ്യമില്ല, മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത എസ് എ ഡി പി ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ട്, എനേബിൾ ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ മെനു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അതിൽ നമ്മുടെ സെയിം ലാനിൽ കണക്റ്റ് ചെയ്ത ഡി വി ആർ എൻ വി ആറിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നതാണ്. ഐ പി അഡ്രസ് ചെക്ക് ചെയ്ത ശേഷം ഡിവൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകൾ ഭാഗത്ത് കാണുന്ന അൺബൈൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും ചോദിച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മുടെ ഡി വി ആർ എൻ വി ആറിൻ്റെ അഡ്മിൻ പാസ്വേഡ് വേണം നൽകാനായി. വെരിഫിക്കേഷൻ കോഡും കൊടുത്ത ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ അൺബൈൻഡ് സക്സസ് എന്ന മെസ്സേജ് കാണാം. ഈ മെസ്സേജ് വന്നാൽ നമ്മുടെ ഡിവൈസ് അൺബൈൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഹൈക്വിഷൻ ഡിവൈസ് അൺബൈൻഡ് ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ സി സി ടി വിയെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, എസ് പി.